തേങ്ങ എന്ന് അങ്ങനെ വന്നതാണ്. ഇതെന്താ അത്? ഇത് മലേഷ്യൻ കപ്പ എന്ന് പറയും. മലേഷ്യൻ കപ്പ? ഇത് സാധാ തേങ്ങ. മലേഷ്യൻ മഞ്ഞ കപ്പ. നിറച്ചും മൊട്ടും ഇതാണ്ട് പൂവാട്ടിക്കുന്നത്. അതേപോലെ തന്നെ വിഷുവിന്റെ സമയത്തും പൂക്കാറുണ്ട് അല്ലയോ? അതെ, വിഷുവിന്റെ സമയത്ത് പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ഇലയൊട്ടും ഉണ്ടാവില്ലെന്നേ ഉള്ളു. ഇതിപ്പോ മഴ ആയതുകൊണ്ട് കുറെ ദിവസമായിട്ട് മേലോട്ട് കയറിയിട്ട്. ഇപ്പൊ എത്ര വയസ്സായിക്കണം സാർ ഇയാൾക്ക്? ഇതിപ്പോ ഒരു 12 വർഷമായുള്ളു. ഇത് 12 വർഷമായ ഒരു ചെടിയാണ് നിൽക്കുന്നത്. നമ്മൾ കണ്ട അത് ശരിക്കും മൂട് കണ്ട നമ്മൾ ചിലപ്പോൾ പറയും 12 വർഷം. ഇത് ഗംഭീരമായി തന്നെ കണ്ട കാണാനുള്ളതാ. അത് ഈ കുറെ ദിവസമായിട്ട് ഇങ്ങനെ മഴ തുടരെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കളയൊക്കെ പിടിച്ച അങ്ങനെ സെറ്റപ്പ് ആയിരിക്കാം. ഇനിയിപ്പോ കളയൊക്കെ പറിക്കണമെന്ന് തന്നെ കുറെ വേണ്ടി സാർ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി തന്നു. അങ്ങനെ ചെയ്തെടുത്ത അതൊരു കണിക്കൊന്ന. ഇപ്പോഴും നന്നായിട്ട് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു. അടിപൊളി സീസണല്ലേ? ഇപ്പൊ സീസൺ അല്ല, എന്നാലും ഈ ടെറസിന് മുകളിൽ അങ്ങനെ നിൽക്കുന്നോണ്ട് ഇപ്പൊ അങ്ങനെ പോകും. ഇത് ഭയങ്കര അതിശയം. നോക്ക്, ആകെപ്പാടെ ഇത്രേ ഉള്ളു കണ്ടോ. ഇത് എത്ര വർഷം വയസ്സ് കാണും സാറേ? ഇതൊക്കെ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു 12 വർഷമായുള്ളൂ. ഇത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പൊ കേട്ടോ. നല്ല കണിക്കുന്ന പൂവ്. ഇത് സീസൺ ഇല്ലാതെ ഇങ്ങനെ പൂക്കുന്നുണ്ട്. ഇങ്ങനെ വർഷം മുഴുവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂവ് ഇങ്ങനെ വന്നോണ്ടേരി. നമ്മൾ ഈ കണികാണ്ടി വിഷുവിന്റെ സമയത്ത് ഇത് തന്നെ അതും പൂക്കും. അന്നേരം പൂക്കും, അപ്പോഴും പൂക്കും. വെരി ഗുഡ്. അതെ, ഒരു വീട്ടില് ഇത് എങ്ങനെ ഒപ്പിച്ച്? ഇല്ല, അങ്ങനെ തൈ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത്. അതെ, നമ്മൾ കണിക്കുന്ന തൈ ചട്ടി വെച്ച് വലുതാക്കിയിട്ട് പിന്നെ ഈ ചെറിയ ചട്ടിയിലാക്കി അങ്ങനെ എടുക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ എന്നും പൂക്കാൻ വേണ്ടി അല്ല, ഡയറക്റ്റ് വെയിൽ കിട്ടുന്നുണ്ട് അത് പൂക്കുന്നത്. അതെ, ശരി. പ്രത്യേകത നേരിട്ടുള്ള സൗകര്യപ്രായം. വളരെ ഭംഗി, അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പൊ കേട്ടോ. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലയങ്കീഴാണ്. എന്നാൽ മലയങ്കീഴ് എന്ന് പറയുമ്പോൾ നമ്മള് മലയൊന്നും അല്ല ഈ ഭാഗം, പക്ഷെ ഇവിടെ ഒരു വനം സൃഷ്ടിച്ചേക്കുന്ന ഒരു സാറുണ്ട്, ജെയിംസ് സാർ. അങ്ങനെ സാറിൻ്റെ ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത്. മേപ്പോട്ട് നോക്കിയാൽ ഇങ്ങനെ ചെടികളും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത് പറഞ്ഞാണ്ട് ഒരു വീടിൻ്റെ ഏതൊക്കെ ഭാഗം ഉണ്ടോ അവിടെ എല്ലാം ഹരിതവർണമായി ഒരു കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തത്. ഇത് കണ്ടോ, ഇത് ബോൾസായാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു വെറുതെ ഒരു സ്ഥലം കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്. അതേപോലെ തന്നെ ഒരു ബോൾസായിക്ക് അതാണ്. അതേപോലെ ഇവിടെ ബോൾസായികളുടെ ഒരു കളി. അത് മാത്രമല്ല, വീടിൻ്റെ മുമ്പിൽ അത്യാവശ്യം ഒരു വാട്ടർഫാൾസ് തന്നെ പണിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതെ, സാറ് പറയുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകളും എരപ്പുകളും കേൾക്കണം. അങ്ങനെ ഇത് കളകള നാദം കേൾക്കുന്നത്, അതൊരു കിളിനാദം കേൾക്കുന്നു. ഇതൊക്കെ കണ്ടോ. സാർ ഇവിടെ പോണ്ട്. എം സാറേ നമസ്കാരം. നമസ്കാരം. എന്തുവാ ഇത് സംഭവം? അവിടെ അവിടെ വെള്ളത്തിന്റെ സൗണ്ട്, അപ്പുറത്തെ കിളികളുടെ സൗണ്ട്, എന്തുവാ സംഭവം? നമ്മളൊരു വീട്ടിലോട്ട് കയറി വരുമ്പോഴേ ഒരു മോഹത പാടില്ല, മോഹത പാടില്ല, ചെറിയൊരു ശബ്ദം ഉണ്ടാവണം, ഒരു അനക്കം ഉണ്ടാവണം. എപ്പോഴും ഒരു അനക്കം. അതിന് വേണ്ടിട്ടാ കിളികളുണ്ടായി, കിളികളുടെ വെള്ളത്തോ. അതെ, ശരി. അപ്പൊ നമ്മുടെ വീടും പരിസരം എപ്പോഴും ഒരു ചെറിയൊരു ശബ്ദം ഉണ്ടാവണം. ഹരിതവർണ്ണമാണല്ലോ ഇവിടെ, എങ്ങ് നോക്കിയാലും പച്ചപ്പും. എത്ര നാളത്തെ ശ്രമമായിരിക്കും ഇത്? നമ്മുടെ ഒരു 10 വർഷമായിട്ട് ഇവിടെ താമസത്തിന് വന്ന 10 വർഷമായിട്ട്. താഴത്തെ വീട് വെച്ചിട്ട് തന്നെ ഒരു 18 വർഷമായി. 18 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസമാണ്. ഇവിടെ മേലത്തെ സെറ്റ് ചെയ്തിട്ട് ഒരു 10 വർഷമായുള്ളു. അപ്പൊ അതിനു മുമ്പ് തന്നെ ബോൺസായി നേരത്തെ വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോഴും ബോൺസായികളൊക്കെ. ബോൺസായി ചെയ്യുക, അല്ലെ ബോൺസായി ഇപ്പൊ ഒരു നേഴ്സറി ചെന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. പക്ഷെ ബോൺസായിയെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ബോൺസായിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവം അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും അതിലോട്ട് മുതിരാറില്ല. ചെടികൾ നടാറുണ്ട്, അതിന് ആ ഒരു സെക്ഷനിലോട്ട് വരാൻ സാറിന് ഇതിനെ പറ്റി വല്ല പഠിച്ചിട്ടാണോ അതോ? ഇല്ല ഇല്ല, അങ്ങനെ പഠിക്കാനൊന്നും ക്ലാസ്സിനോ ഓരോ കാര്യത്തിനും പോയിട്ടില്ല. യൂട്യൂബ് കണ്ട് അങ്ങനെയും ചെയ്യാറില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയയില് തോന്നുകയാണെങ്കിൽ ആ ഒരു മൈൻഡിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ശരി, അല്ലാതെ പിന്നെ വേറെ ഒരാളെ ചെയ്യുന്നത് കണ്ട് ചെയ്തിട്ടൊന്നും കാര്യമല്ല. ഇപ്പൊ ഇവിടെ വരുന്നവരടുത്തും പറയുന്നത് അതങ്ങനെയാണ്, സ്വന്തമായി ചെയ്യുക. സ്വന്തമായിട്ട് അവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും, അപ്പൊ അവരെ മൈൻഡിന് അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിലവിൽ എത്ര ബോൺസായി ഇവിടെ കാണും? ഒരു 400 കൂടുതൽ ബോൺസായി. 400-ൽ അധികം ബോൺസായി ഉണ്ട്. ഇതൊരു ഒരു സത്യം. ഇത് നമ്മളെ തിരുവനന്തപുരത്ത് വന്ന് നമ്മള് സൂവി പോകുന്നതിനെക്കാട്ടിലും ഒക്കെ എനിക്ക് തോന്നുന്നത് ഈ ചെടികളെയും ബോൺസായികളെയും അല്ലെങ്കിൽ പച്ചപ്പിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവര് വന്ന് കാണേണ്ടി ഒരു വലിയ ഒരു സംഭവമാണത്. അന്നേരം നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ഞാവലാണ്. ഇത് ഒരു വലിയ മരമാണല്ലേ ഇത്? അത് വലിയ മരമാണ്. എത്ര വർഷമായി കാണും?
നമ്മള് 27 വർഷമായ 27 വർഷമായതാ അതിപ്പോ ഇതില് നട്ടിട്ട് ഒരു 9 വർഷമാവോ അല്ലാതെ ചട്ടയിലുണ്ടായിരുന്നു. ഇത് ചെടിയല്ലേ? അതെല്ലാം ഹാങ്ങിങ് ചെടിയാ. ഹാങ്ങിങ് ചെടിയാ. നമ്മുടെ മറ്റേ പച്ചക്കറി വർഗത്തിലുള്ള തന്നെ ഇതാണ്. ഓ, നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു 5 ജോഡ് വെച്ചിട്ടുണ്ട്. ഡെയിലി ദിവസം കിട്ടുന്നതാണ്. ഇതിന്റെ പൂവല്ലേ എടുക്കുന്നേ? അതിന്റെ പൂവ് എടുക്കും, ഇലയെടുക്കുന്നേ. ഇത് വേറെ ചുമപ്പല്ലേ? ചുവപ്പാ. ചുവപ്പാകുമ്പോഴ് ചെറുതിലേ അങ്ങ് പൂത്തു തുടങ്ങും. മറ്റേ വെള്ളച്ചി വലുതായിട്ട് ചെയ്യും. ഇതാണെങ്കിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെ ഈ ടെറസിന്റെ മണ്ട ചെയ്യുമ്പം ഇത് വേരിന്റെ പ്രശ്നം അങ്ങനെ വല്ലതും ഉണ്ടാവും സാറേ? ഇല്ലല്ല, നമ്മുടെ മറ്റേ ഈ ടെറസിൽ നിന്ന് 2 അടി പൊങ്ങിയിട്ടാണ് നമ്മുടെ ഈ തൊട്ടികളെല്ലാം കിട്ടിയിരിക്കുന്നത്. ചെവരോട് ചെവര് 2 അടി പൊക്കം കഴിഞ്ഞിട്ടാ ഇത് വരുന്നത്. ഓക്കെ ഓക്കെ. താഴെ അടിയിൽ നോക്കുമ്പോ അറിയാൻ പറ്റുമോ? അതെ, പാലപ്പറ്റ ചെവരോട് ചെവരാണ്. അത് കോൺക്രീറ്റ് അല്ല, സൈഡ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് കെട്ടി കറക്റ്റ് ചെയ്യുന്നത്. രാജപുളി എന്ന് പറയുന്നത് രാജപുളി. രാജപുളി? അതെ, ഇത് രാജപുളിയാ. ഇത് നമ്മുടെ പിണറമ്പുളിയാണോ? പിണമ്പുളി അല്ല, അതിന്റെ വേറെ ഒരു വെറൈറ്റിയാ. രാജപുളി എന്ന് പറയുമ്പോ ഏറ്റവും പുളി അപാര പുളിയാണ്. കുറച്ചിട്ടാ മതി. അതെ അതെ, ഇതാണ് രാജപുളി. രാജപുളിയാണ്. ഇത് വെറൈറ്റിയാ? അത് വെറൈറ്റിയാ. ഇത് എല്ലായിടം ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ സാധനം. ചെല്ലടത്ത് വലിയ മരം തറയിൽ വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര മരമാവും. അത് ശരി. അതാണ്, നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇത് ഉണക്കി തന്നെ എടുക്കുന്നില്ല? ഉണക്കി എടുക്കുന്നതാണ്. അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് അറിയില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ചെടികളാ അല്ലേ? ആ, ചെടികളും പല വൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ബോൺസായി ആണല്ലോ സാറിന്റെ? മരങ്ങളെല്ലാം ബോൺസായി ആണ്, ഒരുപാട് ക്ലിയർ ചെയ്യാനുണ്ട്. ഇതൊക്കെ എന്ത് സാറേ? ഒന്ന് പരിചയപ്പെടുത്തിയ കൊള്ളായിരുന്നല്ലോ. ഇതൊക്കെ എന്ത് സംഭവം? അതൊക്കെ ബോൺസായി. അതെ. ഇതെന്ത് സാധനം? ചെടി? ചെറിയ പൈക്കസ് മോഡൽ, ഒരു ആലിന്റെ വർഗ്ഗം. അത് ഇതും ആല? അതും പേരാല. എല്ലാം ബോൺസായി അല്ലേ? അല്ല, കൂടുതൽ ബോൺസായികളാ ഉള്ള. ഇത് കല്ലിനകത്ത് സൃഷ്ടിച്ചേക്കുവാണോ? ഓ, അതങ്ങനെ ഒരു സെറ്റപ്പായിട്ട് അങ്ങനെ ചെയ്തെടുത്തതാ. അങ്ങനെ അറ്റം നിൽക്കുന്ന എന്തോ സാധനം അത്? അത് ഒരു പൈക്കസ് ആണ്, കൊറിയൻ പൈക്കസ് എന്ന് പറയും. ഒരു കാറ്റസ് ആണ്, ഒരു വെറൈറ്റി കാറ്റസ് ആണ്. അത് ഒരു ഒരു തൈ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാറ്റി നടാം. ഇതൊക്കെ നമ്മുടെ പിണമ്പുളി. ഓ, പിണമ്പുളി ഇങ്ങനെ നടത്തി. അത് ബേരല്ല തന്നെ അത് ഉണ്ടായിക്കൊള്ളും. അത് കായ്ക്കോ? ഇത് കായതാ. നിപ്പുണ്ട്? നിപ്പുണ്ട്. ഇതാണ് നമ്മുടെ പിണറമ്പുളി. കണ്ട പിണമ്പുളി. ഇതൊക്കെ ടെറസിന്റെ മണ്ട് ബാരലിനകത്ത് ബോൾസ് ആയിട്ടല്ലേ? അതെ അതെ, അത് അങ്ങനെയെന്ന് കാഴ്ചയുള്ള. എല്ലാം ടെറസിന്റെ മണ്ടില് നമ്മളുള്ള സ്ഥലത്ത് അടിപൊളിയായിട്ട് എല്ലാം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓർക്കിഡും ഒക്കെ ഉണ്ടല്ലേ? അങ്ങനെ നാടൻ ഓർക്കിട്ടാ. അതൊക്കെ ഇങ്ങനെ തഴ ഇരുന്നിട്ട് നോക്കുമ്പോ മൊത്തം ഒരു നമ്മുടെ തറയില് നടക്കും പോലത്തെ ഒരു കാണാത്തോടെ. അതെ, നമ്മൾ നമ്മുടെ വീട് വനമാക്കിയിരിക്കുകയാണ്. അതെ അതെ. ഇതെന്ത് സംഭവം സാറേ? അത് നുള്ളീനാന്ന് പറയാം. അങ്ങനെ ഇതിന്റെ ചുവട് ഇങ്ങനെ വലിപ്പം വെച്ചോണ്ടേ വരും, ബോള് പോലെ. കട്ടിയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഇതിന്റെ സൈസും വലുതാവും, ബോള് വലുതാവും. അങ്ങനെയാണ്. അതിപ്പോ കുറെ വർഷങ്ങളായിട്ട് 10, 20, 22 വർഷമായിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അതെ. ഇതെന്ത് സംഭവം? ഇതൊരു ഔഷധ ചെടിയുടെ. ഇത് ഇത് നമ്മുടെ പുളി തന്നെ അല്ലേ? അതെ തന്നെ, വളമ്പുളി വിത്ത് തൈയാണ് ഇതെല്ലാം. നമുക്ക് മേപ്പോട്ട് കയറാം. സാറ് ഇവിടെ ഭയങ്കര ഡിസൈനില് പരിപാടികൾ ചെയ്തേക്കുന്നതാണ്. അടിപൊളി. ഇതും വളമ്പുളിയുടെ വിത്ത് തൈയാണ്. അത് ഇടക്കിടക്ക് കായ്ക്കാറുണ്ട്. അടീനി ഒരു ബോൺസായി ഇനത്തിൽപ്പെട്ട സംഭവം അല്ലയോ? ബോൺസായി ആക്കാൻ പറ്റുന്ന സാധനമാണ്, പെട്ടെന്നാവുന്ന സാധനം അല്ലയോ? അതെ അതെ. ആണ്ട്, ഇതൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയാ നോക്ക്. കൊറിയൻ കറിവേപ്പില പൂത്ത് നയിക്കുന്നതാണ്. വർഷത്തില് 2-3 തവണ ഇങ്ങനെ പൂക്കാറുണ്ട്. പൂക്കാറുണ്ട്. ഇത് നമ്മള് കറിക്ക് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കുന്ന സാധനം. ഇത് മണമുണ്ടല്ലേ? അതെ അതെ, നല്ല മണമുണ്ടല്ലേ? അത് ശരി, നല്ല. അത് തന്നെ. ഇല ചെറുതാണോ? ഇല ചെറുതാണ്, ഏറ്റവും വലുപ്പം കുറഞ്ഞതാ. ഡ്രാഗൺ ഫ്രൂട്ട്? ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതും കായ്ച്ചിട്ടുണ്ട്? കായ്ച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ട് കായ്ക്കുന്ന. അത് ഇത് നമ്മുടെ കൊറിയൻ കറിവേപ്പിലയാ? ഇതും കൊറിയൻ കറിവേപ്പില തന്നെയാണ്. എന്റെ പൂവ് കാണാൻ ഭംഗി ഇപ്പോഴാണ്, അത് കൂടുതലായിട്ട് ഇങ്ങനെ പിരിഞ്ഞി. ശരി, പൂവ് ഒരു ഭംഗിയും നമുക്ക് കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ അതെ, നമ്മുടെ നാഗമരം എന്ന് പറയും. നാഗമരം? നാഗമരം
ആ ടൈപ്പാ. കൊള്ളാലോ. നാഗമരം ഔഷധമാണോ? അതൊരു ക്ഷേത്രങ്ങളിലെ മിക്കവാറും ഏകദേശമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം അതിന്റെ മരങ്ങൾ കാണും. കാണും. പിന്നെ ഇത് ആല്. അതെ അതെ, അത് പേരാല. പേരാല്. ഒരു സ്പൈക്കസ് ആണ് അത്. നല്ല പഴക്കമുള്ള ഏരിയോ? ആ പഴക്കമുള്ള സ്റ്റൈലായിട്ടൊരു കാറ്റാടി മരം. സാർ നാലാമത്തെ നില നിൽക്കുന്നുണ്ടോ? പ്രോൺ ചെയ്ത് വിടാനായി. പ്രോൺ ചെയ്ത് വിടാറായി. അതെ അതെ. പിന്നെ പുളി, പുളി ആവശ്യം പോലുണ്ട്. അതെ, വളമ്പുളി കൂടുതലായിട്ടുണ്ട്. നമ്മുടെ നാടനാണ്? നാടനാണ്. അത് വിത്ത് തൈയാണ്. അത് വട്ടല്ല. അത് ഒരുപാട് വർഷമായത്, 10-28 വർഷം. 28 വർഷമായ ഒരു പുളിയാണ് നിൽക്കുന്നത്. സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ചുവടെ നോക്കിയാ അതെ, അതിന്റെ കനം. ഇത് മറ്റേ നമ്മുടെ മറ്റേ കൃഷ്ണനാല് എന്ന് പറയും. ഇത് കൃഷ്ണനാല്. അതെ 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 അതെ. അത് എത്ര വർഷമായതാ? ഇത് വന്നിട്ട് 27 വർഷമായതാ. ഹോൾസായുടെ ഒരു പ്രത്യേക കളക്ഷൻ, നല്ല ഭംഗിയുള്ളതാണ്. അത് കണ്ട ഇതെല്ലാം ഹോൾസായി ഇനത്തിൽപ്പെട്ട നല്ല സ്റ്റൈലായിട്ട് ചെയ്തേക്കുന്ന ചെടികളാണ് കേട്ടോ. നല്ല പ്രായമുള്ളത്, മേലോട്ട് വളരത്തില്ല. ഇതെല്ലാം താഴോട്ട് മാത്രം അങ്ങനെ നിൽക്കും. നമ്മുടെ കാരക്ക, നാടൻ കാരക്ക. ഓ, കാരക്ക കായ്ക്കാറുണ്ടോ? അത് ഇടയ്ക്ക് കായ്ക്കാറുണ്ട്. അത് കാരമരമാണ്, നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ടോണം. നമ്മളൊക്കെ കൊച്ചിലെ കാരക്ക കാരക്കാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കാരമരമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ നമ്മുടെ മറ്റേ ഫോറസ്റ്റ് മരമാണ്, കുമ്പിള് എന്ന് പറയും. ആഹ്, കുമ്പിള്. കുമ്പിള് വട്ടയുടെ വേറെ അല്ലയോ? അതെ അതെ, കുമ്പിള് മരം എന്ന് പറഞ്ഞാൽ നമ്മള് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇതിന്റെ തടിയാണ്. ഓ, അത് ശരി. കുമ്പിള് മരം. ഏതൊക്കെ മരങ്ങളുണ്ടെന്ന്, ഏതൊക്കെ പച്ചക്കറികൾ ഉണ്ടെന്ന്, ഏതൊക്കെ ചെടികൾ ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാ മതി. സാർ എപ്പോഴും ഇവിടെ കാണും. മലയങ്കിഴി മേപ്പുകട എന്ന് പറയുന്നത്. അതെ. ഇതെന്ത് സാർ ഇത്? അതൊരു സ്പൈക്കസ് ആണ്. അതും അത് നല്ല ഭംഗിയുണ്ട്. ആലിന്റെ വെറൈറ്റി ഉള്ള ബൈക്കസ്. എന്റെ എല്ലാം വേര് കാണാനാണ് ഭംഗി. അതെ, വേര് കാണാനാണ് ഭംഗി. ഇതെല്ലാം കള നിറഞ്ഞ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട്. മഴക്കാലം നമ്മളിങ്ങനെ നിർത്തിയേക്കുക. ഇത് നമ്മൾ ആലല്ലേ? അതും പേരാല. പേരാല. അതും നല്ല വേരൊക്കെ ഉള്ളതാ. ഇത് വേറൊരു ലെവലിലുള്ള ആലാണല്ലോ. അത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ സാധാരണ കാണുന്ന അരസ് എന്ന് പറയും. അരസ്. അരസ്. അരസ് രണ്ട് വെറൈറ്റി ഉണ്ട്, രണ്ട് കളറാണ്. ഇതൊരു കളറ്, ഇത് ഇപ്പുറത്തുള്ള അതൊരു. അത് അരസാ. ഇത് പക്ഷേ വേറെ നിറവാ. ഇത് പച്ച. തനി പച്ച. തനി പച്ച. മറ്റേ ഒരു വെറൈറ്റി കളർ. ഇത് മഞ്ഞ. നമ്മൾ വിചാരിക്കും പഴുത്തിരിക്കുവാന്ന്. ഹോൾസൈല് പല തന്നെ ഉണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. സാർ ഇതെന്തോ സംഭവം, ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നത്? ഇത് ശരിക്കും താന്നിരുന്നതാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ഭയങ്കരമായിട്ട് കള കയറിയായിരുന്നു. അപ്പോ ഒരു ദിവസം ഫുള്ള് മെനക്കെട്ടിട്ട് ഇതിന്റെ മൊത്തം കളയൊക്കെ പറിച്ചു മാറ്റി, സെന്ററിലുള്ള വേര് മൊത്തം കട്ട് ചെയ്ത് മാറ്റിയിട്ട്, ഇത് വേര് ഈ കള കയറാതെ ഇരിക്കാൻ വേണ്ടി മാത്രം ഇതിനെ മാത്രം ഒന്ന് ട്രീറ്റ് ചെയ്ത് അടിയിലൊരു ചട്ടി, അടിയിലൊരു ചട്ടി കമറ്റി വെച്ച് അതിന്റെ പുറത്ത് ഒരു പീഠത്തിൽ ഇതിനെ ഇരുത്തിയിട്ട് സൈഡിലുള്ള വേര് പീഠമാക്കി, എന്നിട്ട് ഒരു സൈഡിലുള്ള വേര് മാത്രം മണ്ണിനടിയിൽ പോവാനും, പിന്നെ കള ഇതിന്റെ ഇടയിൽ കൂടെ കയറാതിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ ചെയ്തത്. ഓ, അത് ശരിയാ. അങ്ങനെ അന്നേരം ഇതൊരു പ്രത്യേക കാഴ്ച. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരാള് വന്ന് കയറി വന്നു കഴിഞ്ഞാൽ മണ്ണില്ലാതെ വേരൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു വൃക്ഷം കാണാം. ഇത് എന്തോ സാധനം ഇത്? അതും ഒരു ആലിന്റെ ഒരു വെറൈറ്റി. അതെ, അതെ, ആലിന്റെ ഒരു വെറൈറ്റി. അത് ഇതെന്തിനാ സാർ ഇങ്ങനെ ഈ ശിഖരം? അത് നമ്മൾ എങ്ങനെയാന്ന് പറയട്ടെ, മേലോട്ട് പോവാതെ ഇരിക്കാൻ വേണ്ടി ശിഖരം ഒന്ന് വരച്ച് താത്തി വെക്കാൻ വേണ്ടി മാത്രം ചിലപ്പോ കമ്പി കെട്ടി ഇങ്ങനെ താത്തി വെക്കും. അല്ല, നമ്മള് നല്ല കമ്പി ഇട്ട് അങ്ങനെ വീർതമാക്കുന്ന അങ്ങനെ ഒരു പരിപാടി. ഇത് നമ്മൾ ഒന്ന് പിടിച്ചു നിർത്തും, കഴിയുമ്പോഴേ ഇതിനെ അങ്ങ് അഴിച്ചു മാറ്റും. ഇതിപ്പോ ഇനി അഴിച്ചു മാറ്റിയാലും ആ ഒരു പൊങ്ങത്തില്ല, പൊങ്ങൂല്ല. ഇത്രയാ ഒരു ഇനി ഇങ്ങനെ നിന്നോളൂ, ഇനി അങ്ങനെ തന്നെ നിന്നോളൂ. അത് അങ്ങനെയാണ്. അത് അതൊരു കണിക്കൊന്ന. ഇപ്പോഴും നന്നായിട്ട് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു. അടിപൊളി. ഇപ്പൊ സീസൺ അല്ല, എന്നാലും ഈ ടെറസിന് മുകളിൽ അങ്ങനെ നിൽക്കുന്നോണ്ട് ഇപ്പൊ അങ്ങനെ പോകും. ഇത് ഭയങ്കര അതിശയം. നോക്ക്, ഇത് ആകെപ്പാടെ ഇത്രേ ഉള്ളു കണ്ടോ.
ഇതെത്ര വർഷം വയസ്സിൽ കാണും സാറേ? ഇതൊക്കെ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു 12 വർഷമായുള്ളൂ. ഇത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി കേട്ടോ. നല്ല കണിക്കുന്ന പൂവ്, ഇത് സീസൺ ഇല്ലാതെ ഇങ്ങനെ പൂക്കുന്നുണ്ടല്ലോ. അങ്ങനെ വർഷം മുഴുവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂവ് ഇങ്ങനെ വന്നോണ്ടേരി. നമ്മൾ ഈ കണികാണ്ടി വിഷുവിന്റെ സമയത്ത് ഇത് തന്നെ അതും പൂക്കും, അപ്പോഴും പൂക്കും. വെരി ഗുഡ്. അതെ, ഒരു വീട്ടില് ഇത് എങ്ങനെ ഒപ്പിച്ച്? അല്ല, അങ്ങനെ തൈ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത്. അതെ, നമ്മൾ കണിക്കുന്ന തൈ ചട്ടി വെച്ച് വലുതാക്കിയിട്ട് പിന്നെ ഈ ചെറിയ ചട്ടിയിലാക്കി അങ്ങനെ എടുക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ ഇങ്ങനെ എന്നും പൂക്കാൻ വേണ്ടി? അല്ല, ഡയറക്റ്റ് വെയിൽ കിട്ടുന്നുണ്ട് അത് പൂക്കുന്നത്. അത് ശരി. വിഷുവിന്റെ സമയത്തും പൂക്കാറുണ്ടല്ലോ? അതെ, വിഷുവിന്റെ സമയത്ത് പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ഇലയൊട്ടും ഉണ്ടാവില്ലെന്നേ ഉള്ളു. 12 വർഷമായ ഒരു ചെടിയാണ് നിൽക്കുന്നത്. നമ്മൾ കണ്ട അതിശയിക്കും, മൂട് കണ്ട നമ്മൾ ചിലപ്പോൾ പറയും 12 വർഷമായെന്ന്. ഇത് അത് റീപ്ലാന്റ് ചെയ്യുമോ? അല്ല, ഇത് നമ്മൾ മാറ്റിയിട്ട് കുറെ മണ്ണ് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ റീപ്ലാന്റ് ചെയ്യാറില്ല. കൂടുതലും മറ്റേ ഈ പറഞ്ഞ പോലെ പച്ചച്ചാണകം ഒക്കെ പുളിപ്പിച്ച് അങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. വളം ഒഴിച്ചു കൊടുക്കും. അതേ ഉള്ളൂ. അല്ല, തേങ്ങ അങ്ങനെ വന്നതാണ്. ഇതെന്താ? അത് ഇത് മലേഷ്യൻ കപ്പ എന്ന് പറയും. മലേഷ്യൻ കപ്പ? ഇത് സാധാ തെങ്ങ? മലേഷ്യൻ മഞ്ഞ കപ്പ. സാധാ തെങ്ങാണോ? സാധാ തെങ്ങാണ്. നമ്മള് തേങ്ങ കായ്ക്കുന്നേ അല്ല, ചെന്തങ്ങല്ല, നമ്മുടെ കരുക്കിനും വീട്ടാവശ്യത്തിനും ഉപയോഗിക്കുന്ന സാധനം. ഈ തേങ്ങ എവിടെ നിന്നുണ്ട്? അല്ല, ഇത് നമുക്ക് ഇവിടെ തെങ്ങ് നിപ്പുണ്ട്. തെങ്ങ് നിപ്പുണ്ട്. ആ തെങ്ങിൽ നിന്ന് കിട്ടിയ തേങ്ങ മുളപ്പിച്ചെടുത്തിയ. മുളപ്പിച്ചെടുത്തപ്പോ ഒരു തേങ്ങയിൽ നിന്നാണ് ഇത് രണ്ടെണ്ണം അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഹോബി ആയിട്ടാണോ അതോ നമ്മള് ഇത് ആർക്കെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മളൊരു ഞാനിത് ചെയ്യുന്നത് ഒരു ഹോബി ആയിട്ടാണ്. കാരണം എനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ വരുന്നവര് ഇതിന്റെ ഏതെങ്കിലും തൈകൾ വേണമെന്നും ബോൺസൈ വേണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറുണ്ടെന്നേ ഉള്ളൂ സെയിലായിട്ട്. അല്ല, സെയിലിന്റെ ഒരു മൈൻഡ് ആയിട്ട് ഞാനിത് ചെയ്യുന്നില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, 16 സെന്റ് വസ്തുതയുള്ളു. 16 സെന്റിന് അതൊരു വലിയ വീടും ഉണ്ട്. അതിന്റെ അതിന് ഉപരിയായിട്ട് സ്റ്റെയർകേസിന്റെ മേൽവശം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 നിലയ്ക്കുള്ള സ്ഥലമുണ്ട്. അതിനകത്തെല്ലാം സാറാണ് ഇത് കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്കി കണ്ട, അങ്ങോട്ട് നോക്കി, സ്റ്റെപ്പ് കെട്ടി പലവിധ ചെടികളും ബോൾസായികളായാലും ചെടികളായാലും പച്ചക്കറികളായാലും അത് കാണാനുള്ള ഒരു വിസ്മയ ലോകമാണ്. അതായത് നമ്മൾ ഇവിടെ വന്നാൽ സാറിവിടെ കാണും, അത് നിങ്ങൾക്കിത് കാണാം, നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യാ. ഇല്ലയോ? ചോദിച്ചാൽ മനസ്സിലാകും. സംശയങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു കൊടുക്കും. എന്തോ ഉദ്ദേശ രക്ഷിതോടാ സാർ ഇത് തുടങ്ങിയേക്കുന്നേ എന്ന് പറഞ്ഞാല്, നമ്മള് ഈ 2 സെന്റ് 3 സെന്റ് സ്ഥലങ്ങളില് ആൾക്കാർ വീട് വെച്ചിട്ട് അവർക്ക് പച്ചക്കറി നടാനോ വേറെ ഒന്നും മരങ്ങൾ നടാനൊന്നും ഇല്ലെന്ന് കരയുന്ന ഞാൻ പല വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ ഞാനിത് 2013 ഈ വീട് പണി തുടങ്ങിയത്. ആ സമയത്ത് ടെറസ് കൃഷി എന്ന് പറയുന്നത് ഇല്ല, അപൂർവമേ ഉള്ളൂ. ഇപ്പോഴാണ് ടെറസ് കൃഷി എല്ലാവരും തുടങ്ങിയത് തന്നെ. 2013 തുടങ്ങിയപ്പോഴേ ഞാന് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ആൾക്ക് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീട്ടിന്റെ ടെറസിന് മോഡൽ അങ്ങനെ ചെയ്തത്. അപ്പോൾ പലരും വന്നു, പല മോഡലിലൊക്കെ അവർ ചെയ്യുന്നുണ്ടാണ് ടെറസ്. ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു 10 വർഷം, കറക്റ്റ് 10 വർഷം. ഭൂമി ഇല്ലാതെ അല്ലെ വസ്തു കുറവുള്ളവർക്ക് വീടിന്റെ മുറ്റത്ത് കുറച്ച് ചെടികൾ വെക്കണമെങ്കിൽ എങ്ങനെ വെക്കണമെന്ന് സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഐഡിയാസ് കിട്ടും. അതാണ്, നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ നമ്മൾ പറയാതെ തന്നെ അവർക്ക് ഒരു ഐഡിയാസ്. അതിന് വേണ്ടിയിട്ട് മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഒരാള് നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ തന്നെ ഒരു അതിശയ ലോകമാണ് ഈ കാണുന്നത്. ഇത് എല്ലാ വീടുകളിലും ഞാൻ കണ്ടിട്ടില്ല. അതിന് വ്യത്യസ്തമായ ഒരു കർഷകൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ ഇതിനകത്ത് കണ്ടത്. നന്മയുള്ളൊരു മനുഷ്യനെയാണ് കണ്ടത്. അത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതിലെ നേരിട്ട് സാറിൻ്റെ അടുത്ത് വരാം. സാറ് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അതിലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.